പണ്ട് കാലത്ത് ഇരുമ്പ് ഖജാനകളിൽ കാണുന്ന ഒരു പേരുണ്ട്, അജന്ത. ഇരുമ്പ് പെട്ടികളും ഖജാനകളും നിർമ്മിച്ച് കേരളത്തിനകത്തും പുറത്തും പേരും പെരുമയും നേടിയവർ. ഖജാനയോ പെട്ടിയോ വാങ്ങുന്നുണ്ടെങ്കിൽ അത് അജന്തയുടേതാകണമെന്ന അടിയുറച്ച വിശ്വാസം തന്നെ ഒരു കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്നു. 1953 തെക്കേപ്പുരയിൽ ഗോവിന്ദനാണ് കണ്ണൂരിൽ അജന്ത എന്ന ചെറുകിട ഇരുമ്പ് ഉൽപ്പന്ന വ്യവസായത്തിന് തുടക്കമിട്ടത്. ഇദ്ദേഹത്തിന്റെ പിതാവ് തെക്കേപ്പുരയിൽ കുഞ്ഞമ്പുവിൽ നിന്നാണ് ഗോവിന്ദൻ ഇരുമ്പ് സാധനങ്ങൾ നിർമ്മിക്കുന്ന ജോലികൾ വശമാക്കിയത്. ഇരുമ്പ് ഖജാനകളുടെ നിർമ്മാണത്തിൽ പേരുകേട്ട ആളായിരുന്നു കുഞ്ഞമ്പു. നാട്ടുകാർ ഇരുമ്പ് മുറിയൻ കുഞ്ഞമ്പു എന്ന് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ വിളിച്ചുപോന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമായ ഇരുമ്പ് ഉൽപ്പന്ന നിർമ്മാണ വിദ്യയാണ് അക്കാലത്ത് ഗോവിന്ദന്റെ ഒരേ ഒരു കൈമുതലായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗോവിന്ദന്റെ മകൻ ടി പി പുഷ്പരാജാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ. അജന്ത സീൽവർക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കേരളത്തിൽ ആയിപ്പോയത് കൊണ്ട് ലോകം മുഴുവൻ അറിയാണ്ട് നിൽക്കുന്ന സംഗതികളാണ്. ഞങ്ങളെ സേഫുകൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന മാൻ ഇതായിട്ടാണ്, മിഷിനിലല്ല, കൈകൊണ്ടുണ്ടാക്കുന്ന പൂട്ടുകളും കാര്യങ്ങളാണ്. അതുകൊണ്ട് കൈകൊണ്ടുണ്ടാക്കുന്ന പൂട്ടുകൾ ആയതുകൊണ്ട് ഒരിക്കലും വേറെയുള്ളൊരു താക്കോലിട്ടിട്ട് തുറക്കാൻ കഴിയില്ല. കൈ അത്രയും ഇതാണ്. മറ്റേ നമ്മളിപ്പോൾ ഫ്ലഷ് ഡോറിനെല്ലാം വെക്കുന്ന ഡോറുകളിലും 10 ലോക്ക് ഉണ്ടെങ്കിൽ 2 ഡോറ് തുറക്കാൻ കഴിയും. 10 ഡോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങളത് അതല്ല, ഞങ്ങളത് കൈയിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, മാൻ പവറിൽ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അത് പല സ്ഥലത്തുകളും ഈ ഞങ്ങളെ സേഫുകൾ ഉണ്ട്, ക്ഷേത്രങ്ങളിലും മറ്റേ ക്ഷേത്രങ്ങളിലെ മെയിൻ റോഡുകളിലും എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ കള്ളന്മാരുടെ രാത്രി വീട്ടിൽ കയറിയിട്ട് കൊള്ളയടിച്ചിട്ട് പോകുന്ന കൂട്ടർക്ക് വരെ ഞങ്ങളെ മെയിൻ റോഡിൽ വെച്ച ഒരു ഭണ്ണാരങ്ങളൊന്നും ഇതുവരെ തുറന്നതായിട്ട് ഒരു റിപ്പോർട്ടും കാണുന്നില്ല. അത്രയും വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മളെ മാൻ പവറിൽ മാത്രമായിട്ടാണ്. ഞാൻ ഞങ്ങളെ സേഫ് എക്സ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് ഗിണ്ടിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് സെൻ്ററിൽ കൊണ്ടുവരുന്നു. അവിടെ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തിരുന്നു. ആ ക്യാമ്പ് ചെയ്ത ഗിണ്ടി ഇൻഡസ്ട്രിയിലെ എസ്റ്റേറ്റുകളെല്ലാം കൂട്ടും മദ്രാസിലെ വ്യവസായികളും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. നിങ്ങൾ ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങുമ്പം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, നിങ്ങളെ കുട്ടീനെ പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസം വരെ സ്കൂൾ വരെ ഞങ്ങൾ എല്ലാം ചെയ്തു തരും. ഫൈനാൻസായിട്ടും ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ, താമസിക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്തും. പക്ഷെ അന്ന് ഞാനത് അനുസരിക്കാണ്ടിരുന്നത് എനിക്ക് ഇന്നൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നു. അതായത് നമ്മളെ ഈ കേരളത്തിലെ പ്രൊഡക്റ്റുകൾ കേരള ഗവൺമെൻറ് തന്നെ ശരിക്ക് സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ കേരളത്തിലെ പാറശാല മുതൽ തലപ്പാടി വരെയുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഞങ്ങൾ സേഫ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓരോ കൊല്ലത്തിലും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ സേഫ് പോസ്റ്റ് ഓഫീസുകളിലെ സേഫുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്നും 10-30 കൊല്ലമായിട്ട് ഒരു പരാധീനതയും അവർക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല വളരെ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് സ്വാധീനമില്ലാതെ കൊണ്ട് അതിപ്പോൾ എല്ലാം സെൻട്രലൈസേഷൻ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വലിയ വലിയ കമ്പനീൻ്റെത് മാത്രം വലിയ വിലക്ക് വാങ്ങുന്ന വളരെ അസൗകര്യങ്ങളുള്ള സാധനങ്ങൾ. നമ്മളെ നമുക്ക് ഇവിടെ വളർച്ച ഇല്ലാണ്ടായി പോയതുപോലെയാണ് ഇപ്പം നമ്മളെ സംഗതികളുള്ളത്. ഞാൻ എനിക്ക് ഇതിപ്പം വലിയ പിന്നെ കൂടുതൽ സങ്കടമില്ലാതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോക്ക് ഇങ്ങനെ കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ എൻ്റെ 3 മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 2 മക്കൾ എഞ്ചിനീയറും 1 മകൾ ഡോക്ടറുമാണ്. ആ ഡോക്ടർ ആയുർവേദ സർജറിയിൽ കേരളത്തിലെ ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് പാസ്സായ കുട്ടിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഇനിയിപ്പോൾ എൻ്റെ ശ്വാസം കഴിയുന്നവരെ നടക്കുകയെന്നല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഈ വ്യവസായങ്ങളിൽ ഇങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയുന്നല്ലാണ്ട് ഇവിടെ ഉള്ള വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. ഉരുക്കുകൊണ്ടുള്ള ഖജാനകളായിരുന്നു തുടക്കത്തിൽ അജന്തയിൽ നിർമ്മിച്ചിരുന്നത്. കുറ്റമറ്റ രീതിയിലും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ ഇവിടുത്തെ ഖജാനകൾ കേരളത്തിനകത്തും പുറത്തും വളരെ പെട്ടെന്ന് തന്നെ ജനസമ്മതി നേടിയെടുത്തു. ഇക്കാലത്ത് 1962 ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ഇരുമ്പ് ഫോൾഡിംഗ് മെഷീൻ ഇവിടെ കൊണ്ടുവന്നു. FJ Edwards എന്ന് അതിൽ രേഖപ്പെടുത്തി കാണുന്നു. കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന ഈ മെഷീൻ തന്നെയാണ്
ഇപ്പോഴും ഇരുമ്പ് സാധനങ്ങളുടെ ഫോൾഡിംഗ് ജോലികൾക്കായി ഉപയോഗിക്കുന്നത്. 1962 ഇന്തോ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് യുദ്ധവിമാനങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ആവശ്യമായ കരുത്തുറ്റ കൊളുത്തുകൾ അജന്തയിൽ നിന്നും നിർമ്മിച്ചു നൽകിയെന്നത് ഈ സ്ഥാപനത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളിലൊന്നാണ്. ഇപ്പോൾ വെള്ളൂർ ബാങ്ക് ശതാബ്ദി ആഘോഷിക്കുന്നു. വെള്ളൂർ ബാങ്കിന് 67 കൊല്ലമായി ഞങ്ങൾ അച്ഛൻ സപ്ലൈ ചെയ്തത്. 9 സ്ട്രോങ് റൂം ഡോർ ഞങ്ങളെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് സുഖകരമായിട്ട് ഒരു ഇന്ന് വരെ ഒരു പരാതി ഓറ് എഴുതി അറിയിച്ചിട്ടില്ല. അതിൽ നമ്മൾ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇങ്ങനെ കണ്ണൂരിലെ പ്രഗത്ഭമായ കരിവെള്ളൂർ ബാങ്ക്, പിന്നെ മകുവഞ്ചേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, അതെല്ലാം അന്നേരത്തെ കാലത്തുള്ള സഹകാരികളെല്ലാം നല്ലൊരു ഇത് ഒരു സെറ്റപ്പാണ്. നമ്മൾ ചെറുകിട വ്യവസായത്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഇത് PV കുട്ടിയായിട്ട് ഇവരോടെല്ലാം നമുക്ക് വളരെ സ്മരണകളുണ്ട്. നമ്മൾ അച്ഛൻ്റെ വളർച്ചക്കല്ലോ. അങ്ങനെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ 1962 വാറിന് ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ പ്ലെയിനിൽ നിന്ന് പിന്നെ ജവാന്മാർക്ക് സാധനം അയക്കുന്നതിൻ്റെ ഇത് വെസ്റ്റ് ഇന്ത്യ ഫ്ലൈവുഡും ഞങ്ങളും കൂടി കമ്പൈൻഡ് ചെയ്തിട്ടാണ് അതിന് വേണ്ട ഹൂക്കുകൾ, ലക്ഷക്കണക്കിന് ഹൂക്കുകൾ അതോടുകൂടിയിട്ടാണ് ഞങ്ങൾക്കൊരു സ്വന്തം വീടുമായത്. രാവിലെ ഡേ ആൻഡ് നൈറ്റ് 24 hours വർക്ക് ചെയ്യുന്നു. അന്ന് ഞങ്ങൾ അച്ഛൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് 14 carat വന്നതുകൊണ്ട് കുറേ വിശ്വകർമ്മക്ക് പണിയില്ലാണ്ട്, അപ്പോൾ ഓരോ കുറേ വിശ്വകർമ്മമാർക്ക് അച്ഛൻ പണിയും കൊടുത്തിന്. അതിൻ്റെ ഒരു ഫേസിങ് രാകാനല്ല. അപ്പോൾ അവർക്ക് ഗോൾഡ് സ്മിത്തിന് രാവുന്ന പണിയെല്ലാം ശരിക്കും അറിയും. അതുകൊണ്ട് വളരെ നന്നായിട്ട് കൊടുക്കാനങ്ങ്. അങ്ങനെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇത് വർക്കിലും എടുത്തിന്. കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ പോസ്റ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾക്ക് അതിന് ഉള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് മാത്രമാണ് അത് കേരളത്തിലെ 420 പോസ്റ്റ് ഓഫീസുകളിൽ സുരക്ഷിതമായിട്ട് ഇന്ന് ഞങ്ങളെ അജന്തേൻ്റെ സേഫ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ഇരുമ്പ് ഖജാനകൾക്ക് ശേഷം ബാങ്ക് ലോക്കറും സ്ട്രോങ് റൂം ഡോറുകളും നിർമ്മിച്ചു തുടങ്ങി. തുടർന്ന് ക്ഷേത്ര ഭണ്ഡാരം, ശ്രീകോവിലിൻ്റെ വാതിലുകൾ, കെടാവിളക്കിൻ്റെ കൂട് എന്നിവയും അജന്തയുടെ ഉൽപ്പന്നങ്ങളായി മാറി. പ്രസിദ്ധമായ തലശ്ശേരി അണ്ടല്ലൂർക്കാവിനും ശ്രീകോവിലിന് വാതിൽ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ കിട്ടിയതായി പുഷ്പരാജ് പറയുന്നു. ഇന്ന് ഇപ്പം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ ദേവീൻ്റെ വിഗ്രഹം സൂക്ഷിക്കാൻ സ്ട്രോങ് റൂം ഡോർ ഉണ്ടാക്കാൻ, അന്ന കാണിപ്പയ്യൂരിൻ്റെ അളവിൽ ഉണ്ടാക്കാൻ ക്ഷണിച്ചത് അലക്സാണ്ടർ ജേക്കബ് ആണ്. അദ്ദേഹത്തിനും കാണിപ്പയ്യൂരിനും അതിൻ്റെ അളവുകളും കാര്യങ്ങളെല്ലാം വളരെ തൃപ്തിയായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തുഷ്ടിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അണ്ടലൂർക്കാവിൽ നിർമ്മിക്കുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ടും എന്നെ അടുത്ത് തന്നെ പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അതെല്ലാം എനിക്കൊരു ദൈവഹിതം മാത്രം, എൻ്റെ ബുദ്ധിയും എൻ്റെ പരിശ്രമവും മാത്രമല്ല, അതെല്ലാം ദൈവത്തിൻ്റെ ഒരു സത്യസന്ധതൻ്റെ ഇത് മാത്രം. കേരളത്തിലെ പറശ്ശിനിക്കടവ്, പരളശ്ശേരി അമ്പലം, തളിപ്പറമ്പ് TTK ക്ഷേത്രം, ഇങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എൻ്റെ ഭണ്ഡാരങ്ങൾ ഇന്നും നല്ല വളരെ ക്ലിയറായിട്ട് പോകുന്നുണ്ട്. അതിലും എന്തോ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം പോലെയാണ് എന്നും നിറഞ്ഞിട്ട് തന്നെ ആ ഭണ്ഡാരങ്ങളുള്ളത്. നാഷണൽ ഹൈവേയിൽ തിരുച്ചമ്പലത്ത് അല്ല എൻ്റെ ഭണ്ഡാരമാണ് മെയിൻ റോഡിൽ കിടക്കുന്നത്. നട്ടപ്പാതക്കും അതൊന്നും ആരും ഇതുവരെ തുറന്നിട്ടില്ല. എത്രയോ വലിയ വലിയ കള്ളന്മാർ വലിയ വലിയ വീടുകളിൽ നിന്നെല്ലാം കടന്നിട്ടുണ്ടെങ്കിലും പാറാവുകാരനില്ലാതെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം വരെ ഇന്ന് ആരും തുറന്നിട്ട് കാണുന്നില്ല. അതിലാണെങ്കിൽ അതിയായ സന്തുഷ്ടിയുണ്ട്. ഏറെക്കാലം നിലനിൽക്കുന്നതും ഗ്യാസ് കട്ടറുകൾ കൊണ്ടുപോലും തുറക്കാൻ സാധിക്കാനാവാത്തതുമായ സാങ്കേതിക വിദ്യയാണ് ഇത്തരം സാധനങ്ങൾ നിർമ്മിക്കുമ്പോൾ അവലംബിക്കാറ്. അതുകൊണ്ട് തന്നെ അജന്തയുടെ സാധനങ്ങൾ നശിക്കാതെ നിലനിൽക്കുന്നു. മോഡേണായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ്. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഗ്യാസ് കട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മെഷീൻ വെച്ച് കട്ട് ചെയ്യുക, പക്ഷെ അത് ഭയങ്കര സൗണ്ട് ഉണ്ടാവും, വലിയ ഡേഞ്ചർ പിടിച്ച സംഗതിയാണ്. അപകടങ്ങൾ മുന്നേ ഇരുട്ടുന്നതെല്ലാം കട്ട് ചെയ്യുമ്പോൾ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കാൻ കഴിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് അതായിരിക്കും അങ്ങനെ ഇതാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗ്യാസ് കട്ടർ ഓർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 kilo സിലിണ്ടറും കൊണ്ട് ഒരു ബാഗിലിട്ടിട്ട് ആൾക്ക് പോയിട്ട്
ഇതാക്കാൻ കഴിയും. പക്ഷെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രണ്ടെല്ലാം വന്നു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്യാസിലെ കട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള NITയിൽ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഒരു റിപ്ലൈ തന്നതാണ്. അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഇതാകില്ല. പിന്നെ ഇതിൻ്റെ ലോക്കുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രാസിനെ കൊണ്ടാണ്, പിച്ചളേനെ കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്പ്രിങ്ങിനെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഇതുണ്ടാക്കുന്നത്. പിന്നെ പൂട്ടിൻ്റെ മെത്തേഡിലെല്ലാം ഗ്യാസ് കട്ട് ചെയ്യാൻ കഴിയാതെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പീസുകൾ ഞങ്ങൾ വെക്കുന്നത് കൊണ്ട് അത് കൊണ്ടുപോകില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം കാട്ടി കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 3 കോമ്പിനേഷൻ ലോക്ക് വെക്കും. അത് ഈ ഞങ്ങളെ ഭാഷയിൽ പറയുന്ന പോലെ ഷൂട്ടിംഗ് ബോൾസ് എന്ന് പറയും. ഈ ഷൂട്ടിംഗ് ബോൾസിനെ ഈ 3 ലോക്കുകൾ കൊണ്ട് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇനി പൂട്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ കട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഇത് തുറക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങളെ ഒരു സേഫിൻ്റെ മെത്തേഡ്. ഇതിനിടെ പുഷ്പരാജ് PRSS ഇൻഡസ്ട്രീസ് എന്ന പേരിൽ കണ്ണൂരിൽ ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി. പിന്നീട് അജന്ത PR ഇൻഡസ്ട്രീസിൽ ലയിക്കുകയായിരുന്നു. കണ്ണൂർ കക്കാടാണ് അജന്തയുടെ 2 സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. കുത്തക കമ്പനികളുടെ കടന്നുവരവ് അജന്തയെയും ബാധിച്ചു തുടങ്ങി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണക്കുറവും പ്രോത്സാഹനമില്ലായ്മയുമാണ് ഇതിന് കാരണം. ചെറുകിട വ്യവസായികളോട് കേരളം പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് തമിഴ്നാട്. ഈ വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എവിടെ കൊടുക്കും, അതിനെന്ത് മാർക്കറ്റിംഗ് നടക്കും, ഇതാരും ചിന്തിക്കുന്നില്ല. ഇത് നിലനിൽപ്പുണ്ടാവില്ല. ഇത് വൈകി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഒരു ആത്മഹത്യൻ്റെ മരുന്ന് കൊടുക്കലായി പോവും. അതായത് ബാങ്ക് അടവടക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് വ്യവസായം തുടങ്ങിയ കൂട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് വരിക. വ്യവസായങ്ങൾ വരുന്നത് നല്ലത് തന്നെ, പക്ഷെ അത് കേരള ഗവൺമെൻറ് കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു പ്രോഗ്രാമുകൾ ഉണ്ടാക്കാതെ വളരെ ഖേദമുണ്ട്. എനിക്ക് പഠിക്കാൻ കഴിയാതെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച്, അത് നമ്മളെ ഒരു വ്യവസായത്തിൻ്റെ ഒരു ഇതും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ വ്യവസായം ബൈക്കായിപ്പോയി, വ്യവസായത്തിന് കണ്ടിന്യൂഷൻ ഇല്ലാതെന്ന്. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ വ്യവസായം എൻ്റെ കാലശേഷം എൻ്റെ അടുത്ത് പണിയെടുത്ത പണിക്കാർക്ക് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള ഒരു സദുദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. ചെറുകിട വ്യവസായത്തിൻ്റെ സാധനങ്ങളിൽ ഒരു ക്വാളിറ്റി കൺട്രോളോട് കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ ഗവൺമെൻറ് ഒന്ന് പരിശ്രമിക്കണം എന്നുള്ള ഒരു വളരെ ഉള്ള ഒരു നമ്മളെ ഒരു ആവശ്യം കൂടിയാണ്. ആവശ്യം എന്നല്ല, എന്നെ പോലെയുള്ള എന്നുള്ള വ്യവസായികൾക്ക് നിലനിൽക്കുക. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഈ 2000-3000 വ്യവസായങ്ങൾ സംരംഭങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ കൂട്ടർക്കും കൂടി അത് നിലനിൽക്കാനുള്ള ഒരു സംഗതികൾ നമ്മളെ ഗവൺമെന്റ് ഇപ്പോഴേ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. കേരളത്തിൽ പുതിയ വ്യവസായം തുടങ്ങാൻ വ്യവസായികൾ മടികാട്ടുമ്പോൾ പലതും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുകയാണ്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക്. ഭൂമിയുടെ വിലക്കുറവ്, വേണ്ടത്ര തൊഴിലാളികൾ, വേതനക്കുറവ്, സർക്കാരിൻ്റെ അനുകൂല അന്തരീക്ഷം എന്നിവയെല്ലാം വ്യവസായികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയാണ്. എന്നാൽ അജന്തയുടെ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർ ഇപ്പോഴും കണ്ണൂരിലെ ഈ ചെറുകിട വ്യവസായത്തെ കൈവിട്ടിട്ടില്ല. അതാണ് ഇപ്പോഴും തകർക്കപ്പെടാനാവാത്ത അജന്തയുടെ ശക്തി.